കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. കായക്കുടി പള്ളിയറയിലെ വിനയന മനോഹരമായ വീടൊരുക്കിയിരിക്കുകയാണ് ജനകീയ കൂട്ടായ്മ. ഭിന്നശേഷിക്കാരനായ വിനയന്റെയും കുടുംബത്തിന്റെയും ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു വാസയോഗ്യമായ ഒരു വീട് എന്നത്. വീടിന്റെ താക്കോൽ നാദാപുരം MLA E.K. വിജയൻ കുടുംബത്തിന് കൈമാറി. പഷ്ണിക്കുന്നിലായിരുന്നു ഇവരുടെ വീട്. വന്യജീവികളുടെ ശല്യം രൂക്ഷമായതോടെ ഇവിടെ മറ്റൊരു വീടെടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. അച്ഛൻ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വിനയനും അമ്മയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. വിനയന് നടക്കാൻ പറ്റാത്തതിനാൽ മുട്ടിലിഴയാൻ പറ്റിയ ഒരു വീടായിരുന്നു ഈ കുടുംബത്തിന്റെ സ്വപ്നം. ഇത് മനസ്സിലാക്കി MK ശശി ചെയർമാനും കെ രാജൻ കൺവീനറും ഷിബിൻ പള്ളിയറ ട്രഷററുമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും മറ്റും ധനസമാഹരണം നടത്തി. ഇതുപയോഗിച്ചാണ് പുതിയ വീട് പൂർത്തീകരിച്ചത്. ഈ വീടിന്റെ താക്കോൽദാനമാണ് MLA നിർവഹിച്ചത്. രൂപീകരിക്കപ്പെട്ടത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വീട് നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മുന്നേ MLA ശ്രീ കെ വിജയേട്ടൻ താക്കോൽദാനം നിർവഹിക്കുമ്പോൾ ഈ വീടിൻ്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നത്. അതിനെ സഹായിച്ചവർ നിരവധിയാണ്. കായക്കുടിയിലെ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയുണ്ട്, തണലേകും പ്രവാസികൾ. അവരാണ് ആദ്യം 100,000 രൂപ സമാഹരിച്ചുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കൂട്ടായ്മകൾ നൽകിയ സാമ്പത്തിക സഹായങ്ങളും മറ്റ് മെറ്റീരിയൽസും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നത്. ചങ്ങനകുളത്തെ സ്നേഹസ്പർശം കൂട്ടായ്മയുടെ പ്രവർത്തകർ, വളം ഗ്രാമപഞ്ചായത്തിലെ കാക്കുനി ബ്രദേഴ്സ്, ചേരാപുരത്തുള്ള കാക്കുനി ബ്രദേഴ്സ്, അതുപോലെയുള്ള നിരവധി വാട്സപ്പ് കൂട്ടായ്മകൾ ഈ സംരംഭത്തോട് സഹകരിച്ചു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.